സ്ഥിതി ചെയ്യുന്നു. ഉത്സവ നാളുകളിൽ ശ്രീ പൂമാണി കിണ്ണിമാണി ദൈവങ്ങളെ ആനയിക്കുന്ന തേരാണിത്. പുഷ്പാലങ്കൃതമായ തേരിൽ ശ്രീ ദൈവങ്ങളെ ആഘോഷപൂർവം ആനയിക്കുന്ന രംഗം ഏതൊരുവനിലും ദൈവവിശ്വാസം ഉണർത്തുന്നതാണ്. പൈക്കം മണവാട്ടി മഖാമിൻ്റെ കവാടത്തിനരികിലേക്ക് തേരെത്തുമ്പോൾ ആചാരപ്രകാരം ക്ഷേത്രവക മഖാമിലേക്ക് സമർപ്പിക്കാനുള്ള നേർച്ചയായി വെളിച്ചെണ്ണ വെറ്റിലിടക്ക് നൽകുന്നു. പൈക്കം മണവാട്ടി മഖാമിലെന്ന പോലെ ഉത്സവ നാളുകളിൽ ശ്രീ പൂമാണി കിണ്ണിമാണി ദൈവസ്ഥാനത്തിലും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിക്കുന്നു. ഉത്സവത്തിൻ്റെ വിജയത്തിനായി അഹോരാത്രം ശ്രമിച്ച് നിർവൃതിയോടെ മടങ്ങുന്നു. ഇതിൻ്റെ ഇത് മതമൈത്രിക്ക് പ്രത്യേക ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലങ്ങളെ വിശേഷ ദിവസങ്ങളെ, അതായത് ഉത്സവനാളുകളിലും അത് ഉറൂസ നാളുകളിലും ഇവിടുത്തെ മുഴുവൻ ജാതി മതത്തിനും ഭാഷയ്ക്കും അതീതമായിട്ടുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ഈ നേർച്ചകൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറഞ്ഞാൽ ഇളനീർ കൊടുക്കലാണ്. അത് എല്ലാ മതത്തിൽപ്പെട്ടവരും, ഹിന്ദു ആയാലും മുസ്ലിമാൻ ആയാലും ക്രിസ്ത്യാനി ആയാലും, അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ വെറ്റിലടക്ക കൊടുക്കുന്നുണ്ട്. ഈ വെറ്റിലടക്കയും ഈ കൊടുക്കുന്നു. ഇപ്പോൾ മണവാട്ടി അമ്മ എന്ന് വിളിച്ച് അവിടെ നേർച്ചയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ആൾക്കാർ മറ്റൊരു അല്ലെങ്കിലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിദേശ നാടുകളിലും മറ്റു നാടുകളിലും പോയവർ അവർ അവധിക്ക് വരുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും വരുന്നത്. വരാൻ കാരണം എന്ത്? ഫെബ്രുവരി മാസങ്ങളിലാണ് ഉറൂസ് നടക്കുന്നത്, മാർച്ച് മാസത്തിൽ ഇവിടെ ഇത് നടക്കും. പിന്നെ വേറെ മതമൈത്രിയുടെ പിന്നെ ഐതിഹ്യം പറയണമെങ്കിൽ ഈ തേരുവലി എന്ന് പറഞ്ഞിട്ട് പൈക്കത്ത് നിന്ന് തേരുവലി വരലുണ്ട്. ആ തേരുവലി വരുമ്പോൾ ആദ്യം തന്നെ മണവാട്ടി അമ്മക്ക് അടക്ക വെറ്റില കൊടുക്കും, അതുപോലെ തന്നെ ഈ പിന്നെ എണ്ണ കൊടുക്കും. അത് അത് അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട്, അവൈദ്യമായ ബന്ധം, ജാതിക്കും മതത്തിനും അതീതമായ ബന്ധം. മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദൈവം കെട്ട് മഹോത്സവം കഴിഞ്ഞാൽ അടുത്തത് ആചാരപ്രകാരമുള്ള കോഴിക്കെട്ടാണ്. കാസർഗോഡിലെയും മംഗലാപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ധാരാളം ആളുകൾ കോഴിയംഗത്തിനായി അവർ പ്രത്യേകം ശ്രദ്ധയോടെ വളർത്തിയ വിവിധയിനം പൂവൻ കോഴികളുമായി എത്തുന്നു. ഓരോ വർഷവും മുടങ്ങാതെ കോഴിക്കെട്ടിനായി എത്തുന്ന നാട്ടുകാരിലൊരാൾ പറയുന്നത് ഇങ്ങനെ: ആർക്കും ഞങ്ങളെ ഈ രക്തം ഈ മണ്ണിലേക്ക് വീണു, പണ്ടുള്ള ഉണ്ടാക്കിയത്. ആ രക്തം വീണാലേ ഞങ്ങൾക്കൊരു നാട്ടിലേക്ക് നന്ദിയില്ല. അങ്ങനെയാണ് ഉത്സവത്തിന്റെ കോഴിക്കെട്ട് ഉണ്ടാക്കാൻ. അടിയന്തരാവസ്ഥ കാലത്തും കൂടി ഞങ്ങൾ കെട്ടാതില്ല കോഴിക്കെട്ട്. മൂന്ന് ദിവസം കെട്ടു ഞങ്ങൾ. ഏത് മാസത്തിലാണ് ഈ കോഴിക്കെട്ട് നടക്കുന്നത്? ഈ ഉത്സവം കഴിഞ്ഞിട്ടാ? ഉത്സവം കഴിഞ്ഞ എത്ര ദിവസം കോഴിക്കെട്ടുണ്ടാവും? മുപ്പത്തൊന്ന് വരെ മാർച്ച്. പൈക്കയിലെ കോഴിക്കെട്ട് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഫേമസ് എന്ന് പറഞ്ഞു കിട്ടുന്നു. കാസർഗോഡ് എല്ലാ സ്ഥലത്തുനിന്നെല്ലാം വരും ആളല്ലേ. അപ്പൊ ഒരുപാട് നല്ല നല്ല ജാതിയിൽപ്പെട്ട കോഴികൾ. നല്ല കോഴി ഉണ്ടാവും, നല്ല കാർബിള കോഴി ഉണ്ടാവും, കുപ്പളം കോഴി ഉണ്ടാവും, പിന്നെ മഞ്ഞളം കോഴി ഉണ്ടാവും, പിന്നെ എന്തെല്ലോ ജാതി കോഴി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോരാടാൻ കഴിവുള്ള കോഴി സലാമിന്റെ കോഴി ഉണ്ടായിരുന്നു. നെക്രാജയിലെ ശ്രീ ഗണേശ ട്രസ്റ്റ് ഫുണ്ടൂർ എന്ന സംഘടനയുടെ കീഴിൽ വർഷം തോറും
സാർവജനിക ശ്രീ ഗണേശോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുന്നു. സകല ജാതി മതസ്ഥരും ആഘോഷത്തിൽ പങ്കാളികളാകുന്നു. വിശ്വാസത്തിൻ്റെ കീഴിൽ ജാതി മതങ്ങൾ മറന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒരുമിക്കുന്നതിന് ഇത് മറ്റൊരു ഉദാഹരണമാണ്. ഗണേശ മന്ത്രഘോഷങ്ങളോടെ ഘോഷയാത്രയും മറ്റും നടക്കുമ്പോൾ ഒരു ഗ്രാമം മുഴുവനും ആഘോഷത്തിമിർപ്പിൽ അകപ്പെട്ടു പോകുന്നു. ಅದೇ ರೀತಿ ಇಲ್ಲಿ ಯಾವುದೇ ನಾಟಕ ಇರಬಹುದು, ಯಕ್ಷಗಾನ ಇರಬಹುದು, ಅಥವಾ ಇತರ ಯಾವುದೇ ಕಲೆಗಳಿದ್ದರೂ ಕೂಡ ಅದಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ಕೊಡುವಂತಹ ಕೆಲಸವನ್ನು ನಾವು ಕಳೆದ ಕೆಲವು ದಿವಸಗಳಿಂದ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಕೆಲವು ವರ್ಷ ನಡೆಸ್ತಾ ಬರ್ತಾ ಇದೆ. ಶಾಲೆಯಲ್ಲಿ ಭಜನೆ ಇತ್ತು, ಭಜನೆಯ ಅದರ ಡೆವಲಪ್ಮೆಂಟ್ ಎಂಬ ರೀತಿಯಲ್ಲಿ ಗಣೇಶೋತ್ಸವವಾಗಿ ಆಚರಿಸಿದೆ. ಮೊದಲು ಆಲಂಗೋಳ ದೇವಸ್ಥಾನದಿಂದ ಗಣಪತಿ ಮೂರ್ತಿ ಅಂತ ಬರ್ತಾ ಇದ್ದು, ಈಗ ನಾವು ಮುಂಡೋಲ್ ದೇವಸ್ಥಾನದಿಂದ ಬರ್ತಾ ಇದ್ದೇವೆ. ನೆಕ್ರಾಜ ಗ್ರಾಮತ್ತಿಂಡೆ ಅತಿರ್ತಿ ಪ್ರದೇಶಮಾಯ ನಾರಂಬಾಡಿ ಎನ್ನ ಸ್ಥಳತ್ತು ಏರೆ ಪ್ರಶಸ್ತಮಾಯೊರು ಕ್ರಿಸ್ತ್ಯನ್ ಆರಾಧನಾಲಯಮುണ്ട്. ಸೆಂಟ್ ಜೋನ್ ಡಿ ಬ್ರಿಟೋ ಚರ್ಚ್ ನಾರಂಬಾಡಿ. ಪ್ರಪಂಚത്തിന്റെ ಪಾಪങ്ങൾ മുഴുവനും കഴുകിക്കളയാൻ വേണ്ടി കുരിശിലേറ്റപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുദേവന്റെ പ്രതിമയാണ് ചർച്ചിനുള്ളിൽ ഏറ്റവും മനം കവരുന്ന കാഴ്ച. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ കൺകുളിർക്കുന്ന പ്രകൃതി ഭംഗിയുടെ നടുവിൽ എങ്ങുമെങ്ങും കാരുണ്യത്തിന്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് തലയുയർത്തി നിൽക്കുകയാണ് ഈ ആരാധനാലയം. ഇവിടുത്തെ ഇപ്പോഴത്തെ വികാരി റവറൻഡ് ഫാദർ സുനിൽ സമൂഹത്തിൽ മതസൗഹാർദ്ദം വളർത്താൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചർച്ചിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് സാക്ഷി ഓരോ ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ ജാതി മതത്തിൽപ്പെട്ട വിശ്വാസികൾ തന്നെയാണ്. ദൈവപുത്രന്റെ അദൃശ്യ സാന്നിധ്യവും സ്നേഹവും കാരുണ്യവും വീണ്ടും വീണ്ടും വിളിച്ചറിയിച്ചുകൊണ്ട് മുഴങ്ങുന്ന സുശ്രാവ്യമായ മണിനാദം ഒരു ആത്മാനുഭൂതി തന്നെയാണ്. ആ നാദലഹരിയിലകപ്പെട്ടതുപോലെ ആരാധനാലയത്തിനു ചുറ്റും തളിർത്തു നിൽക്കുന്ന പൂക്കളും പുൽച്ചെടികളും വൃക്ഷങ്ങളും പ്രപഞ്ചത്തിന്റെ ജീവജാലങ്ങളെ മുഴുവനും തന്നിലേക്ക് ആകർഷിക്കുന്ന ഏതോ ഒരു അദൃശ്യ ചൈതന്യം ഇവിടുത്തെ അന്തരീക്ഷം മുഴുവനും നിറഞ്ഞിരിക്കുന്നതുപോലെ. ഇനി നെക്രാജയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. മണ്ണിനെ പൊന്നാക്കി ജീവിക്കുന്നൊരു സംസ്കാരമാണ് നെക്രാജ നിവാസികളുടേത്. അങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുവാൻ കാർഷിക സംസ്കാരം ഇവരെ സഹായിക്കുന്നു. സ്നേഹവും അധ്വാനശീലവും സഹകരണവും ഇവിടുത്തെ ജനജീവിതത്തെ ഏറെ വൈവിധ്യമയമാക്കുന്നു. പണ്ട് കൂലിപ്പണിയും കൃഷിയും വീട് തിരപ്പുമായിരുന്നു ഇവരുടെ പ്രധാന ജീവിതമാർഗം. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലും കൃഷിയും കൂലിപ്പണിയും തന്നെയാണ് ഇപ്പോഴും ഇവിടെ പ്രധാനം. കവുങ്ങ്, തെങ്ങ്, വാഴ, കുരുമുളക്, പച്ചക്കറി ഇനങ്ങളായ കോവയ്ക്ക, ചീര, മത്തൻ, വള്ളിപ്പയർ, പാവയ്ക്ക, വെള്ളരി, വെണ്ടയ്ക്ക, പടുവലങ്ങ മുതലായവ.
പണ്ട് ഏത്താൻകോട്ട, അതായത് പനമരത്തിൻ്റെ മുരടുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം ഉപകരണം കൊണ്ടായിരുന്നു കൃഷിക്ക് വെള്ളം ഒഴിച്ചിരുന്നത്. കവുങ്ങക്കയറ്റ തൊഴിലാളിയായ ഒരാൾ പറയുന്നത് ഇങ്ങനെ: ഞാൻ ഒരു ഒന്നരവണയോളം അടക്ക കുറച്ച 200 rupees മേങ്ങും 100 അടക്കി രണ്ട് തേങ്ങ എടുക്കും. ഈ ജോലി കൊണ്ടാണ് കുടുംബത്തെ വിടുത്തത്? ആ അതെ, അത് തന്നെ. ഈ പ്രദേശങ്ങളിൽ കൂടുതൽ അടക്ക കൃഷിക്കാരനെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ടൊക്കെ ഈ അടക്കാൻ്റെ വിലയിൽ വ്യത്യാസമൊക്കെ പത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ പഴയ ജീവിത രീതി ഇപ്പോഴവർക്ക് എന്ത് വ്യത്യാസമുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഒന്ന് വിശദീകരിക്കാം. വളരെയധികം വ്യത്യാസമുണ്ട്. ഏകദേശം മുമ്പ് ഒരു 165-170 rupees വരെ അടക്കാക്ക് വില ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ട് ഏകദേശം 38 rupees ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ കൃഷിക്ക് ജോലിക്കാർക്ക് ആ സമയത്ത് ഏകദേശം 75-70 rupees കൂലി കൊടുത്തോണ്ടായിരുന്നു. ഇപ്പം 125-150 കൂലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് കൊടുക്കുന്ന ചിലവ് കൂടുതലും കിട്ടുന്ന വരുമാനം കുറവാണ്. ഏകദേശം ഒരു 4 rupees കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിലാണുള്ളത്. പണ്ട് നെക്രാജയിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ കല്യാണത്തിന്റെ ആചാരം ഏറെ രസകരമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 6 months ശേഷമാണ് മണവാളനും മണവാട്ടിയും ഒരുമിച്ച് ജീവിച്ചിരുന്നത്. കല്യാണപ്പാട്ടിന്റെ അകമ്പടിയോടെ സുഹൃത്തുക്കളോടൊത്ത് മണവാളൻ ആറാട്ട് കടവിലേക്ക് ചെല്ലുന്നു. അവിടെ സുഹൃത്തുക്കൾ മണവാളനെ കുളിപ്പിക്കുന്നു. രാത്രികാലത്ത് ഗ്യാസ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഓല കൊണ്ട് നിർമ്മിച്ച പന്തലിലായിരുന്നു കല്യാണ ചടങ്ങുകൾ നടന്നിരുന്നത്. മണവാളനിരിക്കാൻ മാത്രമേ കസേരയുണ്ടാവൂ.